അടുത്ത ഒരു അടിയോടെ, ക്ഷമിക്കണം, അടുത്ത ഒരു രംഗത്തോടെ കെ പി സി സിയുടെ എം എം എസിന് ഒരു താൽക്കാലിക പ്രസിഡന്റ് എന്ന നാടകം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി ഞങ്ങൾ കെ പി സി സി രംഗത്തെത്തിക്കുക കണ്ണൂർ തിയേറ്റേഴ്സിന്റെ സൂപ്പർ ഹിറ്റ് നാടകം പടക്കൊരുങ്ങുന്ന പടത്തലവൻ, വീണ്ടും പ്രസിഡന്റ് സുധാകരൻ. അങ്ങനെ ഒരടിയിൽ തീരുമെന്ന് കരുതിയെടുത്ത് ഒന്നിലേറെ അടികൾക്ക് തുടക്കമാകുകയാണ് ഇന്ദിരാഭവൻ എന്ന അങ്കത്തട്ടിൽ. സകല ഐരിശത്തോടും സകല ദേഷ്യത്തോടും ഉഗ്ര പ്രതാപത്തോടും കൂടിയും കെസു എന്ന് വിളിക്കുന്ന കെ സുധാകരൻ കണ്ണൂർ മണ്ഡലവും കണ്ണൂർ രാഷ്ട്രീയവും ഒക്കെ മറന്നിട്ട് വാശിയോടെ ഇന്ദിരാഭവനിലെ തൻ്റെ പ്രസിഡന്റ് കസേര തുടച്ചിട്ട് അമർന്നിരുന്നപ്പോൾ ഇനി എന്തെന്ന് ഓരോ നേതാക്കളും മനസ്സിൽ ചോദിക്കുകയാണ്. എം എം ഹസൻ സ്ഥാനാരോഹണത്തിന് വന്നതേയില്ല, പ്രസിഡന്റാകാൻ കുപ്പായം തച്ചിരുന്ന രമേശ് ചെന്നിത്തല എവിടെ പോയി? ഹസൻജി മതി പ്രസിഡന്റായിട്ട് എന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനമായി പ്രഖ്യാപിച്ച കെ സി ജി എവിടെ പോയി? പിന്നെ സുധാകരനെ ഇന്നത്തെ സുധാകരനായി ഒന്ന് രണ്ട് വർഷം കൊണ്ട് മാറ്റിയെടുത്ത സമരാജ്ഞി പാർട്ട്ണർ വി ഡി സതീശൻ ചുറ്റുവട്ടത്തൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഹസനെ കസേരയിൽ തന്നെ പിടിച്ചിരുത്തി സുധാകരനെ പണി കൊടുത്തത് മറ്റാരുമല്ലോ, സതീശൻ തന്നെ. ഇപ്പോഴിതാ അതേ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നു സുധാകരനോട് ആ കസേരയിൽ പോയിരിക്കാൻ. എന്തായാലും തന്നെ കണ്ണൂരിലേക്ക് ഇടയ്ക്കൊരു കാലം ഓടിച്ച ഓരോരുത്തരോടും പ്രതികാരം ചെയ്യുമെന്ന് ശപഥമെടുത്താണ് കെ സുധാകരൻ കെ പി സി സിയുടെ പടി ചവിട്ടിയത്. കോൺഗ്രസ് നേതാക്കളെ മാത്രമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കയറിയിരുന്നപ്പോൾ തന്നെ ആദ്യ വെടി പൊട്ടിച്ചിട്ടുണ്ട്. കെ പി സി സിയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്ന തൻ്റെ മുൻഗാമി എം എം ഹസൻ തനിക്ക് വേണ്ടി സ്ഥാനമൊഴിയാൻ വൈകിയത് പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്ന് സുധാകരൻ വ്യക്തമാക്കുന്നു. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ എം എം ഹസൻ എത്താതിരുന്നതിലും നീരസം സുധാകരൻ അങ്ങനെ പരസ്യമാക്കി. ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നെന്ന് താൻ കരുതുന്നുവെന്നും എന്നാൽ ആവശ്യമില്ല എന്ന് ഹസന് തോന്നിയിട്ടുണ്ടാകുമെന്നായിരുന്നു ആർക്കും മനസ്സിലാകാത്ത സുധാകരന്റെ പ്രതികരണം. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ആളുകളെ ഹസൻ തിരിച്ചെടുത്തത് പുനഃപരിശോധിക്കുമെന്നും സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പാർട്ടിയിലെ കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ തീർക്കാൻ സുധാകരൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ ആചാര്യനാണോ എന്ന് വ്യക്തമല്ല, പക്ഷേ എ കെ ആന്റണിയെ വസതിയിൽ ചെന്ന് സന്ദർശിച്ച ശേഷമാണ് കെ സുധാകരൻ ഇന്ദിരാഭവന്റെ പടി ചവിട്ടിയത്. ഇനി സതീശനും രമേശനും ഒക്കെ ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് ചുരുക്കം. പലരുടെയും ഭാവി മുഖ്യമന്ത്രി പ്രതീക്ഷകൾ വരെ സുധാകരൻ ചവിട്ടി അരച്ചു കഴിഞ്ഞു. ഇതോടെ കണ്ണൂരിൻ്റെ കെ സുധാകരൻ കെ പി സി സിയിലെ ഏറ്റവും കരുത്തനായി മാറിയിരിക്കുന്നു കോൺഗ്രസ്സുകാർക്ക് മുന്നിൽ മാത്രം. എതിരെ നിൽക്കുന്നവർ ഒന്നിച്ചാൽ സുധാകരൻ്റെ ഗതിയാകുമെന്ന് കണ്ടറിയാം. അത് എതിർ രാഷ്ട്രീയ കക്ഷികളല്ല, കോൺഗ്രസ്സിനുള്ളിലെ എതിർ നേതാക്കൾ തന്നെ.